സജി കുന്നുമല്ലേ? അതെ. ഞങ്ങൾ നിങ്ങളെ തിരക്കി പാർട്ടി ഓഫീസിലേക്ക് വരികയായിരുന്നു. എന്താ കാര്യം? നിങ്ങളുടെ ചില പാർട്ടി പ്രവർത്തകരെ സി എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരോട് സംസാരിച്ചപ്പോ സജിയുടെ പേരാ പറഞ്ഞത്. സി എ പറഞ്ഞത് സജിയെ പോയി ഒന്ന് കൂട്ടിക്കൊണ്ട് വരാൻ. അതിപ്പോ ഞാൻ വേറൊരു മീറ്റിംഗിന് വേണ്ടി പോകണല്ലോ. സി എ സാർ അത്യാവശ്യം എന്ന് പറഞ്ഞു, അതുകൊണ്ടാ. വിരോധമില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. ശരി, എന്നാ ആയിക്കോട്ടെ. എന്നാ ചേർ. ഇതെന്താ ഇവിടെ? അതൊക്കെ പറയാം, നിങ്ങൾ വരൂ. വാ സാർ. ആ താൻ പൊക്കോ സാർ. സജി വന്നേ. എന്താ സാർ കാര്യം? അതൊക്കെ പറയാം, കാര്യം എന്താണെന്ന് ഈ സാറ് പറയും. രാജീവൻ സാറോ? അതെ, ഞാൻ തന്നെ. പോലീസുകാർ തന്നോട് പറഞ്ഞില്ലേ പാർട്ടി പ്രവർത്തകൻ എന്തോ കുഴപ്പമുണ്ടാക്കിയ കാര്യം? ഞാനാ പാർട്ടി പ്രവർത്തകൻ. സജി ഇരിക്ക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കണോ? സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടല്ലോ സജി, അതുകൊണ്ടല്ലേ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കഴിഞ്ഞ ദിവസത്തെ പാർട്ടി മീറ്റിംഗിൽ സജിയും സജിയുടെ കൂട്ടുകാരും ചേർന്ന് ചെറിയൊരു പ്രശ്നമുണ്ടാക്കി. മേടയിൽ വീട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടാകാൻ പാടില്ലെന്ന്. ഓ, അത് ശരി. പാർട്ടി ഫോറത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയം പോലീസുകാരെയും കൂട്ടി കൈകാര്യം ചെയ്യാനാണോ രാജീവൻ സാറിന്റെ ഉദ്ദേശം? വിഷയം പാർട്ടിക്കാരും അല്ല സജി, അതുകൊണ്ടാ. സജിക്ക് കൊള്ളാവുന്ന ഒരു മേൽവിലാസമൊക്കെ നാട്ടിലുണ്ട്. ഇപ്പൊ ഇവിടെ രാജീവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി താൻ ഉത്തരം പറഞ്ഞാൽ ആ മേൽവിലാസത്തിൽ സജി കുന്നുമേലിന് വീണ്ടും തുടരാം. അതല്ല, ഉത്തരം മോശമാണെങ്കിൽ ഈ സ്ഥലം സജിക്കെന്നും നടുക്കുന്നൊരു ഓർമ്മയായിരിക്കും. സാറ് ഭീഷണിപ്പെടുത്തുകയാണോ? അതേടാ, ഭീഷണി തന്നെയാ. നീയും നിന്റെ കൂട്ടുകാരും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് പുറകിൽ ഏതോ ഒരുത്തരുണ്ട്, അതാരാന്ന് മാത്രം പറഞ്ഞാ മതി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ പാർട്ടി സമ്മേളനത്തിൽ അത്തരമൊരു പരാമർശം നടത്തിയത്? പറ. ഞങ്ങൾ ചോര നീരാക്കി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ തന്നെയാ. പാർട്ടിയുടെ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി മറ്റൊരാളുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. ചോര നീരാക്കിയ കണക്കൊക്കെ സജി കൂടുതൽ വിശദീകരിക്കണ്ട. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയതിന്റെ പേരിൽ പോലീസുകാരും നാട്ടുകാരും നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നിന്നെ രക്ഷിച്ചെടുത്തതും പാർട്ടി പ്രവർത്തനത്തിൽ തുടരാൻ അനുവദിച്ചതും എന്റെ അമ്മായിയച്ചൻ ബലഭദ്രനാ. അപ്പോ ചോര നീരാക്കിയ കണക്ക് അധികം നീ വിസ്തരിക്കണ്ട. പറയടാ, ആരായിരുന്നു നിങ്ങളുടെ പുറകിൽ? ആർക്കു വേണ്ടിയാ നീയൊക്കെ അന്ന് തെരുവട്ടികളെ പോലെ കുറച്ചത്? താനൊരുമാതിരി ഈ സ്ഥലം ശരിക്കും കണ്ടോ നീ? ദേ ഇതിനകത്തെ കാലൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമാ. കൊല്ലാൻ തീരുമാനിച്ച കൊല്ലും ഞാൻ.
മോളെ, ആ റെസിഡൻസ് അസോസിയേഷന്റെ ആളുകൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇന്ന് മോള് ഇവിടെ ഉണ്ടാവോ എന്ന് ചോദിച്ചു. അസോസിയേഷനിൽ നമ്മളും ചേരണമെന്നാ അവര് പറയുന്നത്. എന്തായാലും ഇവിടെ താമസിക്കുമ്പോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നോ നല്ലതല്ലേ. നമ്മൾ ഇതിലൊന്നും ചേരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ മോളെ? റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാവരും ചേർന്നൊരു കൂട്ടായ്മയല്ലേ. അതിൽ പങ്കെടുക്കുമ്പോ നമുക്കും ചില സുരക്ഷിതത്വം ഒക്കെ അവരും തരും. എന്റെ അമ്മേ, നമ്മളിവിടെ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പോവും, ചിലപ്പോ പെട്ടെന്ന് തന്നെ. പെട്ടെന്നോ? അതെ, ചിലപ്പോ നാളെ തന്നെ അങ്ങനെ തീരുമാനിച്ചൊന്നും വരും. അപ്പൊ പിന്നെ ഈ മെമ്പർഷിപ്പും അസോസിയേഷനും ഒക്കെ ബാധ്യതയാവും. നീ എന്തൊക്കെയായി പറയുന്നത്? ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാ? ഇവിടെ തന്നെ നിന്നോളാന്ന് അമ്മ ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ? ഇവിടെ തന്നെ നിൽക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടോ? പിന്നെന്താ, പോണം, പോയേ പറ്റൂ. തൽക്കാലം ഇനി ഇവിടുന്ന് എങ്ങോട്ട് ഒളിച്ചോടാൻ ഞാനില്ല. ഇവിടെ ഞാൻ കാണുന്ന സൗകര്യം എന്താണെന്ന് നിനക്കറിയോ? അധികം പരിചയക്കാരില്ല, അയൽവക്കാരോട് സൗഹൃദം ഇല്ല, ആരും ഒന്നും ചോദിക്കാനും ഇല്ല. അല്ലെങ്കിൽ വിശേഷം അന്വേഷിക്കുന്നവർക്ക് ഒറ്റ ചോദ്യമല്ലേ ഉണ്ടാവും, നിന്റെ ഭർത്താവ് എവിടെ, നിന്റെ കുഞ്ഞിന്റെ അച്ഛനാരാ? ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത് ഞാനല്ലേ. അമ്മ മറുപടി പറയണ്ട, അങ്ങനെയുള്ള സംശയങ്ങൾ ആരെങ്കിലും ചോദിച്ചാ എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞാ മതി. നിന്നോട് ചോദിച്ചിട്ട് നിനക്കെന്താടി പറയാനുള്ളത്? കുഞ്ഞാകാശത്ത് നിന്ന് പൊട്ടി വീണതാണെന്നോ, അതോ പുരാണങ്ങളിലെ പോലെ ദിവ്യഗർഭമാണെന്നോ? എന്ത് പറഞ്ഞാ നീ അവരെ വിശ്വസിപ്പിക്കാൻ പോകുന്നത്? എല്ലായിടത്തും നിറയെ മണ്ടന്മാരാണെന്നുള്ള ധാരണയൊന്നും നിനക്ക് വേണ്ട. എന്തെങ്കിലും ചോദിച്ചാൽ എന്നോട് തർക്കിക്കാൻ നിനക്കൊന്ന് ശബ്ദം ഉയർത്തിയാ മാത്രം മതി. പക്ഷേ അതുപോലെ ആവില്ല നാട്ടുകാര്. ഒന്ന് നിർത്തുവോ? നാട്ടുകാര് നാട്ടുകാര് നാട്ടുകാര്, നാട്ടുകാരെ കാണിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്. അവരുടെ സൗകര്യം അനുസരിച്ച് ജീവിക്കാൻ എനിക്കിഷ്ടമല്ല. എനിക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് എന്റേതാണ്. ആ ഒരു ഉത്തരം പറയാൻ എനിക്കിപ്പോ ഉദ്ദേശമുള്ളൂ. ആരെന്ത് ചോദിച്ചാലും. പെറ്റമ്മ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല, പിന്നല്ലേ നീ നാട്ടുകാരെ ചോദിച്ചിട്ട് പറയാൻ. ആ അങ്ങനൊരു വില നമുക്ക് തന്നിട്ടുണ്ടെങ്കിലല്ലേ. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാൻ നിൽക്കണ്ട. ഇക്കാര്യം നമ്മൾ പലതവണ സംസാരിച്ചതാ. കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കാൻ എന്റെ അമ്മയമ്മയൊന്നും അല്ല നിങ്ങൾ, അമ്മയാ. കുത്തുവാക്ക്? പ്രായപൂർത്തിയായ മോള് ഗർഭിണിയായാൽ അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് അന്വേഷിക്കുന്നതാണോ കുത്തുവാക്ക്? മകള് പ്രസവിച്ച ആ കുഞ്ഞിനെ തേടി അതിന്റെ അച്ഛൻ വരാത്ത എന്തെന്ന് ചോദിച്ചാ അതും കുത്തുവാക്ക്. കൊള്ളാം മോളെ, എന്തായാലും നീ ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാണ്. ചോദിക്കാനുള്ളവരാരും നിന്നോട് ശബ്ദം ഉയർത്തില്ലെന്നുള്ള ധൈര്യം. പൊതുവെ ഒരു പെണ്ണുങ്ങൾക്കും അത് കിട്ടാറില്ല. ആ അമ്മ ഒരു കാര്യം ചെയ്യും, കയ്യിലെടുക്കാവുന്ന സാധനങ്ങളൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് പാക്ക് ചെയ്ത് വെച്ചോ. അവസാനം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ടി വരില്ലല്ലോ. അപ്പോ പോകാൻ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് നീ അല്ലേ? ഒരുപക്ഷെ തൽക്കാലം എനിക്കങ്ങനെ ഉറപ്പൊന്നും ആയിട്ടില്ല. ഒന്നുമില്ലമ്മേ, നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? തോൽക്കാതിരിക്കാൻ ഓടും, മറഞ്ഞിരിക്കും. കുഞ്ഞുനാളിലെ കളികൾ മുതൽ വലുതായിട്ടുള്ള ജീവിതത്തിൽ വരെ മനുഷ്യൻ അതാ ചെയ്യുക. ഞാനും അങ്ങനൊന്നും ചെയ്യാനുള്ള ഒരുക്കത്തില്ല. എനിക്കും തോൽക്കാതിരിക്കാൻ ഒളിച്ചോടിയേ പറ്റൂ, മറഞ്ഞിരുന്നേ പറ്റൂ. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഇനി അമ്മയ്ക്ക് എന്നോട് ചോദ്യങ്ങളില്ല. കേട്ടല്ലോ.
രാജീവ, ഒരു യൂത്തിന് വേണ്ട സകല എനർജിയും കൊടുത്തിട്ടുണ്ട് ഇവന്. അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ ചോദ്യം ചെയ്തിട്ടും ഇവന്റെ ദേഹത്ത് കൈവച്ചിട്ടും ഇപ്പോഴും ഇവന്റെ വായിൽ തന്നെ സത്യം ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ഞാനും ഈ പാർട്ടിക്കാരനല്ലേ. എന്റെ പാർട്ടിക്കാരന്റെ ശൗര്യം എത്രത്തോളം പോകുന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമുക്ക് ഒന്നുകൂടി ചോദിച്ചു നോക്കാം അല്ലേ സാറേ? സജി, ഇനി നീ ബലം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ശരീരം വേദനിച്ചുകൊണ്ടേയിരിക്കും. മറിച്ചാണെങ്കിൽ സജി കുന്നുമേലിന് പാർട്ടിയിലുള്ള സ്ഥാനമാനങ്ങളൊന്നും പോവില്ല, സമൂഹത്തിലുള്ള പേരും നഷ്ടപ്പെടില്ല, എന്തിന് ഞങ്ങളുമായിട്ടുള്ള സൗഹൃദം പോലും നഷ്ടപ്പെടില്ല. താൻ എന്നെ വിട്ട് കൊന്നാലും ശരി, ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. മേടയിൽ നിന്ന് സ്ഥാനാർത്ഥികൾ വേണ്ട എന്നത് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ്. ഇങ്ങനെ ചില അഭ്യാസങ്ങൾ കാണിച്ച് മേടയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തനിക്ക് തെറ്റി. ഈ ഇലക്ഷന് മേടയിൽ നിന്ന് സ്ഥാനാർത്ഥി ഉണ്ടായാൽ പകരം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തും. അപ്പൊ നീ ചാകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ശരി, നാളെ പാർട്ടിയുടെ കൊടുമരത്തിന് താഴെ പാർട്ടിയുടെ അനശ്വരനായ രക്തസാക്ഷി സജി കുന്നുമ്മലിന്റെ പേരും അതല്ലേ നല്ലത്. സി എ സാറേ അവനെ വിട്ടേക്ക് സാറേ. നിങ്ങൾ ഇവന്റെ ജീവനെടുത്ത അത് പോലീസുകാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ കളിയായി മാറും. ഞാനാണ് ഇവന്റെ ജീവനെടുക്കുന്നെങ്കിൽ അത് പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് വഴക്കോ തമ്മിൽ തല്ലോ അങ്ങനെ എന്തെങ്കിലും മാത്രമാണ്. ഇവന് അങ്ങനൊരു മരണം മതി. ഞങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത് ആരാണെന്ന് ഞാൻ പറയാം. ഞാൻ പറയാം. അപ്പോ അങ്ങനെ ചെയ്യാം. ആ പഞ്ചായത്ത് കമ്മിറ്റികളൊന്ന് കൂടിക്കോട്ടെ, അവർ ചർച്ച ചെയ്ത വിഷയങ്ങൾ നമുക്ക് നമ്മുടെ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്യാലോ. ആ ആയിക്കോട്ടെ. രാജി വന്നെന്നാ തോന്നുന്നേ. ആ പിന്നെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറിപ്പ് വേണ്ടതുപോലെ ചെയ്തേക്കണം. ഓ ശരി. ആ കുറിപ്പ് സാറോട് ഉണ്ടായിരുന്നോ? ആ ഞാൻ വിളിച്ചിരുന്നല്ലോ. ആണോ? ഓ ശരിയാ, ഞാൻ സാറിനോട് സംസാരിക്കാനിരുന്നപ്പോ സൈലന്റ് ആക്കിയതാ. അല്ല രാജീവ് എന്താ വിളിച്ചത്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ പാർട്ടി പ്രവർത്തകരും എസ് എ പിക്കാരും തമ്മിൽ ചെറിയൊരു സംഘർഷമുണ്ടായി ആ മണിമൽ ഭാഗത്ത്. എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് ആ താലൂക്ക് ഓഫീസിന് മുമ്പിൽ നമ്മുടെ ചില പ്രവർത്തകരെ കണ്ടു. അവര് പറഞ്ഞ കുറച്ചാളുകൾ ഇവിടെ അഡ്മിറ്റാണ്, മൂന്നാല് പേരുണ്ടെന്ന് തോന്നുന്നു. എന്നോടവിടെ ഇറങ്ങണം, അവരെ കാണണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങനൊരു അവസരമല്ലാത്തതുകൊണ്ടാ കുറിപ്പ് സാറിനെ വിളിച്ചത്. അല്ല അവര് പ്രശ്നം എന്താന്ന് പറഞ്ഞു? അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തോ മണല് വരുന്നതോ അതുമായിട്ടുള്ള തർക്കമോ അങ്ങനെ എന്തൊക്കെയോ. എന്തായാലും ഒരു കാര്യം ചെയ്യണം, കുറിപ്പ് സാർ അവിടം വരെ ഒന്ന് പോകണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ അറിഞ്ഞിട്ടും നേതൃത്വത്തിൽ നിന്ന് ഒരിടപെടലും ഉണ്ടായില്ലെന്ന് പരാതി വരില്ലേ? എന്നാ പിന്നെ ഞാൻ അവിടെ വരെ ഒന്ന് പോവാം. ആ ശരി കുറുമ്പേ, എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുത്തേക്ക്. ആ പിന്നെ നമ്മുടെ എ എസ് പി പ്രതാപൻ ഉണ്ടല്ലോ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളോട് വിളിച്ച് പറഞ്ഞാൽ മതി. എന്നാ ശരി. ആ ഞാൻ അങ്ങോട്ട് വിട്ടുതരാം. ഏയ് അത് വേണ്ട, താനിപ്പം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അത് സാരമില്ല, ഒന്നിച്ചവിടെ എത്തിയ തൽക്കാലം അവരുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കാനും പറ്റുമല്ലോ. ശരിയാ, എന്നാ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. കുറുപ്പ് സാർ വരും. അച്ഛാ ഞാൻ പോയിട്ട് വരാം. ആ ശരി വരും. ശരി. ആ
അല്ല, ഇവിടെ എന്താ? നമ്മള് ഹോസ്പിറ്റലിലേക്കല്ലേ പോകണ്ടത്? ആ സംഘർഷത്തിന്റെ കഥയൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. അച്ഛന്റെ മുന്നിൽ നിന്ന് കുറുപ്പ് സാറിനൊന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? ഇലക്ഷന്റെ കാര്യങ്ങൾ തന്നെയാ. സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആരൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടു. അതൊക്കെ ചുമ്മാ. ഞാനതിനൊക്കെ ശക്തമായി അടിച്ചമർത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിയിൽ അച്ഛൻ കഴിഞ്ഞ കുറുപ്പ് സാറാണല്ലോ അടുത്ത ശക്തി കേന്ദ്രം. അപ്പൊ എങ്ങനെയാ കാര്യങ്ങളുടെ ഒരു തീരുമാനം? അല്ല രാജീവൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അച്ഛന്റെയും പ്രശ്നങ്ങൾ തൽക്കാലം തീരുന്നല്ല. പക്ഷേ അത് പാർട്ടി വേദികളിൽ പറയാനുള്ളതല്ലല്ലോ. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണം, പ്രചരണം തുടങ്ങണം, അതിനൊക്കെയുള്ള സമയമായില്ലേ? അതൊക്കെ ബലഭദ്ര സാറ്. തൽക്കാലം നമുക്ക് വിട്ടേക്കാം. ഈ ഇലക്ഷന്റെ കാര്യത്തിൽ അച്ഛന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അച്ഛനോ ഞാനോ സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായി പറയുന്നത്? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയായി നിന്നിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആര് നിന്നിട്ടെന്താ? അതൊക്കെ നടക്കും. അച്ഛന്റെ അനുഗ്രഹത്തോടു കൂടി നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് അത് കൊള്ളാവുന്ന ഒരാൾ കൂടിയാണെങ്കിൽ പുഷ്പം പോലെ ജയിക്കും. ഞാൻ എന്റെ മനസ്സിലൊരു തീരുമാനം കുറുപ്പ് സാറിനോട് പറഞ്ഞു. നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് കുറുപ്പ് സാർ മതി. ഞാനോ? എന്നെ വിട്ടേക്ക് രാജീവ. ഈ അധികാര സ്ഥാനങ്ങളിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അല്ല, ഇപ്പോഴുള്ള ഈ സ്ഥാനമുണ്ടല്ലോ, മാന്യമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരാൾ എന്നുള്ള സ്ഥാനം, അത് തന്നെ ധാരാളം. കുറുപ്പ് സാറിന് ഞാൻ നിർദ്ദേശിക്കുന്നത് വലിയൊരു തർക്കം ഒഴിവാക്കാൻ കൂടിയാണ്. സ്ഥാനാർത്ഥി കുറുപ്പ് സാറാണെങ്കിൽ മേഡയിൽ കുടുംബത്തോട് ഇപ്പോഴുണ്ടായിട്ടുള്ള എതിർപ്പ് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. പിന്നെ അയോഗ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറുപ്പ് സാറിനെ നേരിട്ട് എതിർക്കാനും അവർക്ക് പറ്റില്ല. എന്ത് പറഞ്ഞാലും ശരി, പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല. അവിടേക്ക് കൈകാര്യം ചെയ്ത് ജയിക്കണമെങ്കിൽ ബലഭദ്ര സാറിനെ പോലെ അടവും പയറ്റുമെല്ലാം പഠിച്ചവർക്കേ പറ്റൂ. ഞാൻ പഠിച്ചത് ശുദ്ധമായ രാഷ്ട്രീയമാണ്. ആരോടും ശബ്ദമുയർത്താനോ തരില്ലാന്ന് വാശി പിടിക്കുന്നത് തട്ടിപ്പറിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഒരു ജനപ്രതിനിധിക്ക് അതൊക്കെ കഴിയണം. ആ എന്തായാലും മേഡയിൽ വീട്ടിൽ പ്രശ്നങ്ങൾ തീരുവാണെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയാകുമല്ലോ. അതില്ലെങ്കിൽ മാത്രമല്ല ഈ ചർച്ചയ്ക്ക് പ്രസക്തി ഉള്ളൂ. എന്നെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടു പേരിൽ ഒരാളല്ലാതെ മറ്റാരും സ്ഥാനാർത്ഥിയാകുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കൂടുതൽ സംസാരം വേണ്ട. ശരി, ഞാൻ എന്റെ താല്പര്യം പറഞ്ഞേ ഉള്ളൂ. അച്ഛനുമായി ആലോചിച്ച് നമുക്ക് യുക്തമായ തീരുമാനമെടുക്കാം. എന്തായാലും കുറുപ്പ് സാർ ഇപ്പോ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. നേരത്തെ പറഞ്ഞ പോലെ പുതിയ വല്ല സംഘർഷത്തിന്റെയും കഥകളാണോ? തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരായാലും ഫണ്ട് വേണ്ടേ? പുതിയൊരു ബിസിനസ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അവര് പാർട്ടിക്ക് നല്ലൊരു തുക ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറുമാണ്. ഞാനിപ്പോ അച്ഛനുമായിട്ട് ഇക്കാര്യം സംസാരിക്കുന്നില്ല. കുറുപ്പ് സാറ് ജസ്റ്റ് അവരെ ഒന്ന് കണ്ടാ മതി. കാണാം. പക്ഷെ അവര് പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാനോ അവരോട് ഈ ക്യാഷിന് വേണ്ടി തർക്കിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതാദ്യമേ പറഞ്ഞേക്കാം. എനിക്കറിഞ്ഞൂടെ, സന്യാസി സ്വഭാവമുള്ള കുറുപ്പ് സാറിനെ കൊണ്ട് അതൊന്നും പറ്റില്ല. തൽക്കാലം അവർക്ക് നമ്മുടെ പാർട്ടിയുമായി സംസാരിച്ചു എന്നൊരു ധാരണ, അത്രയേ ഉള്ളൂ. ഓ, ഞാൻ ഈ ടെൻഷൻസിന്റെ ഇടയിലും ഇതിനൊക്കെ ഓടി നടക്കുന്നത്. നാളെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അച്ഛൻ പാർട്ടി പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം ബാക്കി ഉണ്ടാവണം എന്ന തോന്നലുള്ളത് കൊണ്ടാണ്. എന്നാ നമുക്ക് പോയാലോ? അല്ല, നമ്മള് അധികം വൈകില്ലല്ലോ. ഏയ് ഇല്ല. അല്ല, അനാഥാലയത്തിന്റെ ഒരു പ്രോഗ്രാം ആയിട്ടുണ്ടേ, പാവപ്പെട്ട കുട്ടികളോട് വാക്ക് തെറ്റിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. ഒരു 10 മിനിറ്റ്, നമ്മൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും. ആ സാർ കേറ്, കേറിക്കോ.